പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും ക്രൂശുമരണത്തിന്റെയും രക്ഷാകരമായ സ്മരണ നിവർത്തിച്ചുകൊണ്ട് പ്രതീക്ഷയും പ്രത്യാശയും സമാധാനവും പ്രഖ്യാപനം ചെയ്യുന്ന ഉയർപ്പ് പെരുന്നാളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ലോകത്തിന് നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് സമാധാനം എന്നതാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിനും കബറടക്കത്തിനും ശേഷം കടുത്ത നിരാശയിൽ തന്റെ ശിഷ്യന്മാർ ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ച് ഭയത്തിലും ഭീതിയിലും കഴിയുമ്പോൾ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് ആശംസിച്ച് അവരെ ധൈര്യവും പ്രത്യാശയും ഉള്ളവരാക്കി തീർത്ത കർത്താവ് ഇന്നും ലോകത്തിന് നൽകുന്നത് ഒരിക്കലും അസ്തമിക്കാത്ത, ആർക്കും തകർക്കുവാൻ കഴിയാത്ത പ്രത്യാശയും സമാധാനവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അസാന്നിധ്യം ശിഷ്യന്മാരെ ഭയത്തിനും ഭീതിക്കും അടിമകളാക്കി ഒളിച്ചോടുവാൻ അവരെ പ്രേരിപ്പിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ധൈര്യം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവും കർത്താവുമാണ്. ദൈവത്തിന്റെ അസാന്നിധ്യം മനുഷ്യനെ സങ്കീർണതകളുള്ളവരും ഭയവിഹുലരുമാക്കി തീർക്കുന്നു. ആദ്യ മനുഷ്യരായ ആദമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കീർണതകളും അവരുടെ ജീവിതത്തിൽ നിറഞ്ഞത് ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു. അതുവഴി മനുഷ്യവർഗം മുഴുവനിലേക്കും അസ്വസ്ഥതകളും പ്രതിസന്ധികളും വന്ന് നിറയുകയായിരുന്നു. പിന്നീട് നാം കാണുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്നും വിമോചനം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങൾ ലോകത്തെയും മനുഷ്യർ പരസ്പരവുമുള്ള ബന്ധങ്ങളെയും കൂടുതൽ വഷളാക്കുകയും കൂടുതൽ സങ്കീർണതയിലേക്കും പ്രതിസന്ധിയിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുമൂലം തകർച്ചകളും പരാജയങ്ങളും പിടിച്ചടക്കലുകളും അടിച്ചമർത്തലുകളുമെല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് നാം കാണുന്നു. മനുഷ്യരുടെയും ലോകത്തിന്റെയും തന്നെ നിലനിൽപ്പ് വലിയ ഒരു ചോദ്യമായി ഉയരുന്ന സാഹചര്യത്തിലാണ് നാം എത്തിയിരിക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാനവരാശിക്ക് നൽകുന്ന പ്രത്യാശയും പ്രതീക്ഷയും അത് ഏറെ പ്രസക്തിയുള്ളതായിത്തീരുന്നു. ഭൗതികമായ നേട്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യൻ അവൻ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലും ഭയത്തിലും മരണഭീതിയിലും ഒക്കെയും ആയിത്തീരുന്നു. അങ്ങനെയുള്ള മനുഷ്യവർഗത്തോട്, അങ്ങനെയുള്ള വ്യക്തികളോടുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സന്ദേശമാണ് നിങ്ങൾക്ക് സമാധാനം എന്നത്. വാസ്തവത്തിൽ ഈ സമാധാനം ലഭിക്കുന്നതിനു വേണ്ടി, അത് കണ്ടെത്തുന്നതിനു വേണ്ടി, അത് സ്വന്തമാക്കുന്നതിനു വേണ്ടിയുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങളും ഓട്ടങ്ങളുമാണ് നാം എവിടെയും കാണുന്നത്. എന്നാൽ ഈ സമാധാനം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് സൗജന്യമായി നൽകുകയാണ് ചെയ്യുന്നത്. അത് തന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് മനുഷ്യന് നൽകുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്നാണ്. വീണ്ടും നാം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, ആരും ഒരു നാളും അത് നിങ്ങളിൽ നിന്നും എടുക്കുകയുമില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആർക്കും ഒരിക്കലും അപഹരിക്കപ്പെടുവാൻ അപഹരിച്ചെടുക്കുവാൻ കഴിയാത്ത ആ നിത്യ സമാധാനമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യ സാന്നിധ്യമാണ് നമ്മുടെ സമാധാനം. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവ് സാധാന്യ ശക്തികളെ തകർത്ത് ഈ ലോകത്തിന്റെ അധികാര വർഗങ്ങളെ ലജ്ജിപ്പിച്ച് സകല ദുഷ്പ്രവൃത്തിക്കാരുടെയും പീഡനങ്ങളെയും നിന്ദകളെയും പരിഹാസങ്ങളെയും അതിജീവിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു, അവൻ ഇന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് സമാധാനം എന്നതാണ്. ഉയർപ്പ് പെരുന്നാൾ സമാധാനത്തിന്റെ പെരുന്നാളാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിസ്മയ സഹിതം കബറു